സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷൻ, സ്റ്റെപ്പ് വൈസ് ബാക്ക്വേർഡ് എലിമിനേഷൻ, എ കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് സെലക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് എലിമിനേഷൻ, ഈ പ്രൊസീജിയേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ, ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഫീച്ചർ സബ്സെറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡേറ്റ റിഡക്ഷൻ സ്റ്റെപ്പാണ്. ഡേറ്റ മൈനിങ് പ്രോസസ്സിലെ ഒരു ഡേറ്റ റിഡക്ഷൻ സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ. പലപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്ന ഡേറ്റയിൽ ഇഷ്ടംപോലെ എന്താ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ടാവും, അപ്പോൾ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സുകൾ ഉണ്ടാവും. ഈ ആട്രിബ്യൂട്ട്സുകൾ ചിലത് മാത്രമേ റിലവൻ്റ് ഉള്ളൂ, കുറേ എണ്ണം ഇറിലവൻ്റ് ആയിരിക്കും. ഈ റിലവൻറ്റും ഇറിലവൻറ്റും ആയിട്ടുള്ള ഡേറ്റ മൊത്തം കൂടി വെച്ചിട്ട് നമ്മൾ മോഡൽ ജനറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ നന്നായിട്ട് ലേൺ ചെയ്യത്തില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഒന്നെങ്കിൽ നമ്മളൊരു ഡൊമൈൻ എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ സം മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആട്രിബ്യൂട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ഫീച്ചർ സെലക്ഷൻ സ്ട്രാറ്റജീസാണ് ഈ സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷനും ബാക്ക്വേർഡ് എലിമിനേഷനും കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് സെലക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് എലിമിനേഷൻ എന്നൊക്കെ പറയുന്ന ടെക്നിക്കുകൾ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷൻ എന്ന് പറയുന്നത് നോക്കാം. സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇനീഷ്യലി നമ്മൾ ഒരു ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്യത്തില്ല. ദാറ്റ് ഈസ് വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ആൻ എംപ്റ്റി സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആസ് ദ മിനിമൽ സെറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടുകളെ ചൂസ് ചെയ്യും. ആ ചൂസ് ചെയ്യുന്നത് മേ ബി യൂസിങ് സം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ലൈക്ക് പി വാല്യൂ ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾ അപ്ലൈ ചെയ്തിട്ടായിരിക്കും. എന്നിട്ട് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടിനെ നമ്മൾ ആദ്യം ചൂസ് ചെയ്യും. പിന്നെ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ എന്താ ഓരോ ആട്രിബ്യൂട്ടുകളെയും ആഡ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ മോഡൽ ജനറേറ്റ് ചെയ്യും. നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ നമ്മൾ എന്താ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അതേസമയം സ്റ്റെപ്പ് വൈസ് ബാക്ക്വേർഡ് എലിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എല്ലാ ആട്രിബ്യൂട്ട്സും എടുക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഓരോ സ്റ്റെപ്പിലും അല്ലെങ്കിൽ ഓരോ ഇറ്ററേഷനിലും ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ടുകളെ റിമൂവ് ചെയ്യുക. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ സം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പി വാല്യൂ ടെസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഏറ്റവും വേഴ്സ്റ്റ് ആട്രിബ്യൂട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മോഡൽ എങ്ങനെ പെർഫോം ചെയ്ത് നോക്കുക. വീണ്ടും അടുത്തതിനെ റിമൂവ് ചെയ്യുക. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് കടക്ക് പിന്നുള്ളതിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളതിനെ റിമൂവ് ചെയ്യുക. അതാണ് സ്റ്റെപ്പ് വൈസ് ബാക്ക്വേർഡ് എലിമിനേഷൻ എന്ന് പറയുന്നത്. വേറൊരു ടെക്നിക്കാണ് കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് സെലക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് എലിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതിന് ഓരോ സ്റ്റെപ്പ് എടുക്കുക, ഏറ്റവും ബെസ്റ്റിനെ നിർത്തുക, ഏറ്റവും വേഴ്സ്റ്റിനെ റിമൂവ് ചെയ്യുക, എന്നിട്ട് മോഡൽ ജനറേറ്റ് ചെയ്യുക. വീണ്ടും പിന്നുള്ളതിൽ ഏറ്റവും ബെസ്റ്റിനെ ആഡ് ചെയ്യുക, ഏറ്റവും വേഴ്സ്റ്റിനെ റിമൂവ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതാണ് സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് എലിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് ഈച്ച് സ്റ്റെപ്പ് ദ പ്രൊസീജിയർ ചൂസസ് ദ ബെസ്റ്റ് ആട്രിബ്യൂട്ട് ആൻഡ് എലിമിനേറ്റ്സ് ദ വേർസ്റ്റ് ഫ്രം ദ റിമൈനിങ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഈ മൂന്ന് ടെക്നിക്ക് കൂടാതെ, ദാറ്റ് ഈസ് സ്റ്റെപ്പ് വൈസ് ഫോർവേഡ് സെലക്ഷൻ, സ്റ്റെപ്പ് വൈസ് ബാക്ക്വേർഡ് എലിമിനേഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് സെലക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് എലിമിനേഷൻ, കൂടാതെ ഡിസിഷൻ ട്രീ ഇൻഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡും നമ്മൾ ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷന് വേണ്ടിയിട്ടാണ്. ഡിസിഷൻ ട്രീ അൽഗോരിതത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യുമ്പം ഓരോ നോഡുകളിലും ഓരോ ഇന്റേർണൽ നോഡുകളിലും നമ്മൾ ചൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും എന്താണ് എൻട്രോപ്പി കൂടിയത് അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആട്രിബ്യൂട്ടിനല്ലേ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ അതും നമുക്ക് പറയാം ഒരു എന്താണ് ആട്രിബ്യൂട്ട് സബ്സെറ്റ് സെലക്ഷൻ മെഷറാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു.